ഒന്നാം ക്ലാസ് പ്രവേശന പ്രായപരിധി 5 വയസ്സായി തന്നെ തുടരുമെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. പ്രായപരിധി ഉയർത്തുന്ന വിഷയത്തിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്ത് തീരുമാനമുണ്ടാക്കുമെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്കിടയിൽ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്താൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ. രോഹിണി, ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് മന്ത്രിസഭാ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഒന്ന്, ഈ സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ പ്രായപരിധി 6 വയസ്സായി ഉയർത്തണമെന്നൊരു എന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. ഈ നിർദ്ദേശത്തിലാണ് ഒന്നാമതായി ഇപ്പോൾ അതിലൊരു മറുപടിയാണ് ഈ മന്ത്രിസഭാ സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുകയുണ്ടായി, ഇത് ഒരു എളുപ്പത്തിൽ അത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കാൻ സാധിക്കില്ല എന്നാണ് ഈ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറയുന്നത്. കാലങ്ങളായി നടന്നു വരുന്ന ഒരു നിലവിലിരിക്കുന്ന ഒരു നടന്നു വരുന്ന ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അതിലൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രി പറയുകയുണ്ടായി. അതാണ് ആ ഈ മന്ത്രിസഭാ സമ്മേളനത്തിലുണ്ടായ സുപ്രധാനമായ ഒരു കാര്യമെന്ന് പറഞ്ഞ ഇതാണ്. ഈ നിലവിൽ നിൽക്കുന്ന സ്ഥിതിയിലുണ്ടായിരിക്കുന്ന ഏതാണോ ഇപ്പോൾ ഉള്ളത് അത് തുടർന്നു പോകുക എന്നതാണ്. അതായത് 5 വയസ്സ് എന്നുള്ളത് ഇപ്പോൾ തുടർന്നു കൊണ്ടുപോകുക എന്നാണ് ഒന്നാമതായി ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട ഈ സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. മറ്റൊന്ന് എന്ന് പറയുന്നത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയുടെ കത്രിക കുടുങ്ങുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണ് മറ്റൊരു അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുവാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. കൂടാതെ ശസ്ത്രക്രിയയിൽ പറ്റിയ ഈ രോഗിയുടെ ഹസീനയ്ക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിന്ന് 2 ലക്ഷം രൂപ നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ മന്ത്രിസഭാ സമ്മേളനത്തിൽ നടന്ന മന്ത്രിസഭാ സമ്മേളനത്തിൽ തീരുമാനമായത്. ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.